Hi friends, PSC QUBE Day Pudiru video like a lavarkum sogram. Namali video charges in the topic Keralam Bhumishastram, Ayiram Chodyangal. E series lay Rendam Hagamani video. E series lay Arithi video Ganathavar. A video de linga third description box will code the tunda. A link will click the Ganaga. E video Namal Anbara Chodyangal and Ulpatirikinara. Apol Arambika. ചോദ്യം കളിമണ് നിക്ഷേപം ഏറ്റവും അധികം എവിടെയാണ് കുണ്ടറ കളിമണ് നിക്ഷേപം ഏറ്റവും അധികം കാണപ്പെടുന്നത് കുണ്ടറയാണ് കുണ്ടറ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ പ്രധാന മഴക്കാലങ്ങൾ ഏതെല്ലാം കാലവർഷം തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലങ്ങളാണ് കാലവർഷവും തുലാവർഷവും കാലവർഷം എന്നതിൻ്റെ മറ്റൊരു പേരെന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈ കാലവർഷത്തിൻ്റെ മറ്റൊരു പേരാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പഠിക്കണം ചോദിച്ചിട്ടുണ്ട് കാലവർഷമാണ് ഇടവപ്പാതി അതുതന്നെയാണ് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തുലാവർഷത്തിൻ്റെ മറ്റൊരു പേരെന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് ഈ തുലാവർഷം എന്ന് പറയുന്നത് പഠിക്കണം ചോദിച്ചിട്ടുണ്ട് തുലാവർഷത്തിൻ്റെ മറ്റൊരു പേര് വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴ എത്രയാണ് 300 സെൻറ്റിമീറ്റർ കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴയാണ് 300 സെൻറ്റിമീറ്റർ കേരളത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് നേര്യമംഗലം കേരളത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം നേര്യമംഗലം എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ കിട്ടുന്ന പ്രദേശം ഏതാണ് ചിന്നാർ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ കിട്ടുന്ന പ്രദേശം ചിന്നാറാണ് ചിന്നാർ ഏത് ജില്ലയുടെ ഭാഗമാണ് ഇടുക്കി ചിന്നാർ ഇടുക്കി ജില്ലയുടെ ഭാഗമാണ് കേരളത്തിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല കേരളത്തിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലെ ഏതു പ്രദേശമാണ് ബോക്സൈറ്റ് നിക്ഷേപത്തിന് ഏറെ പ്രസിദ്ധം നീലേശ്വരമാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ് ബോക്സൈറ്റ് നിക്ഷേപത്തിന് ഏറെ പ്രസിദ്ധം കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതാണ് ഇൽമനൈറ്റ് മോണോസൈറ്റ് ബോക്സൈറ്റ് ഗ്രാഫൈറ്റ് സ്വർണം ഇരുമ്പ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കളാണ് ഇൽമനൈറ്റ് മോണോസൈറ്റ് ബോക്സൈറ്റ് ഗ്രാഫൈറ്റ് സ്വർണം ഇരുമ്പ് പെരിയാറിൻ്റെ ആകെ നീളം എത്രയാണ് 244 കിലോമീറ്റർ പെരിയാറിൻ്റെ ആകെ നീളം 244 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ മറ്റൊരു പേരെന്താണ് നിള ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള പേരാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ 100 കിലോമീറ്ററിലേറെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട് 11 100 കിലോമീറ്ററിലേറെ നീളമുള്ള 11 നദികൾ കേരളത്തിലുണ്ട് ഭാരതപ്പുഴയുടെ നീളം എത്ര കിലോമീറ്ററാണ് 250 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം 250 കിലോമീറ്ററാണ് പഠിക്കണം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് നെയ്യാർ കുറേ തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ നദിയാണ് റംസാർ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള കേരളത്തിലെ കായലുകൾ ഏതാണ് വേമ്പനാട് അഷ്ടമുടി ശാസ്താംകോട്ട റംസാർ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള കേരളത്തിലെ കായലുകൾ ഏത് എന്ന് ചോദിച്ചാൽ വേമ്പനാട് അഷ്ടമുടി ശാസ്താംകോട്ട ഏതൊക്കെ ജില്ലകളിലാണ് സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് വയനാട് മലപ്പുറം കോഴിക്കോട് ഏതൊക്കെ ജില്ലകളിലാണ് സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ വയനാട് മലപ്പുറം കോഴിക്കോട് ഏത് നദിയാണ് കിഴക്കോട്ടൊഴുകി കർണാടകയിൽ എത്തുന്നത് കബിനിയാണ് കബിനി നദിയാണ് കിഴക്കോട്ടൊഴുകി കർണാടകയിൽ എത്തുന്നത് ഇത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ കിഴക്കോട്ടൊഴുകുന്ന നദികൾ അതുപോലെ കർണാടകയിൽ ഒഴുകുന്ന കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എന്നൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ നദികളിൽ ഏറ്റവും അധികം അണക്കെട്ടുകൾ ഉള്ളത് ഏത് നദിയിലാണ് പെരിയാർ കേരളത്തിലെ നദികളിൽ ഏറ്റവും അധികം അണക്കെട്ടുകൾ ഉള്ളത് പെരിയാറിലാണ് മൂന്നാറിൽ ഏതൊക്കെ നദികളാണ് ഒരുമിക്കുന്നത് കുണ്ടള നല്ലതണ്ണി മുതിരപ്പുഴ മൂന്നാറിൽ ഏതൊക്കെ നദികളാണ് ഒരുമിക്കുന്നത് എന്ന് ചോദിച്ചാൽ കുണ്ടള നല്ലതണ്ണി മുതിരപ്പുഴ ഈ മൂന്ന് നദികൾ ആ പ്രദേശത്ത് ഒരുമിക്കുന്നത് കൊണ്ടാണ് ആ പ്രദേശത്തിന് മൂന്നാർ എന്ന പേര് ലഭിക്കുന്നത് പമ്പ നദിയുടെ നീളം എത്രയാണ് 176 കിലോമീറ്റർ
പമ്പാ നദിയുടെ നീളം 176 കിലോമീറ്ററാണ്. ഏത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് കൊടുങ്ങല്ലൂർ എന്ന മുസിരിസ് പണ്ട് നശിച്ചത്? പെരിയാർ. പെരിയാർ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് കൊടുങ്ങല്ലൂർ എന്ന മുസിരിസ് പണ്ട് നശിച്ചത്. AD 1341 ഈ കൊടുങ്ങല്ലൂർ തുറമുഖം നശിക്കുന്നത്. പെരിയാർ എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ശിവഗിരി കുന്നുകളിൽ. ശിവഗിരി കുന്നുകളിൽ നിന്നുമാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. ഈ ശിവഗിരി കുന്ന് ഇടുക്കി ജില്ലയിലാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ്? ആനമലയിലാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. ഈ ആനമല തമിഴ്നാട് സംസ്ഥാനത്താണ്. ഗായത്രിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴ. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. പഠിക്കണം. ഭാരതപ്പുഴ കടന്നുപോകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തൃശൂർ, പാലക്കാട്, മലപ്പുറം. ഭാരതപ്പുഴ കടന്നുപോകുന്ന ജില്ലകളാണ് തൃശൂർ, പാലക്കാട്, മലപ്പുറം. പമ്പ കേരള നദികളിൽ നീളത്തിൽ എത്രാമതാണ്? 3. പമ്പ കേരള നദികളിൽ നീളത്തിൽ 3. കുന്തിപ്പുഴയുടെ തീരത്തെ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? സൈലൻ്റ് വേലിയാണ്. കുന്തിപ്പുഴയുടെ തീരത്തെ പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലൻ്റ് വേലി. സൈലൻ്റ് വേലിയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. ഓർത്തു വയ്ക്കണം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ചെന്നെത്തുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. കേരളത്തിലെ 41 നദികൾ അറബിക്കടലിൽ പതിക്കുന്നുണ്ട്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ചെന്നെത്തുന്നത് അറബിക്കടലിലാണ്. ഏറ്റവും അധികം ജലശേഖരമുള്ള നദി ഏതാണ്? പെരിയാറാണ്. ഏറ്റവും അധികം ജലശേഖരമുള്ള നദി പെരിയാർ. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാറാണ്. മുതിരപ്പുഴ പെരിയാർ നദിയുടെ പോഷക നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ചെന്ന് ചേരുന്നത് ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ചെന്ന് ചേരുന്നത് കാവേരി നദിയിലാണ്. ആലുവയിൽ വച്ച് പിരിയുന്ന പെരിയാറിൻ്റെ 2 ശാഖകൾ ഏതെല്ലാം? മാർത്താണ്ഡപ്പുഴയും മംഗലപ്പുഴയും. ആലുവയിൽ വച്ച് പിരിയുന്ന പെരിയാറിൻ്റെ 2 ശാഖകളാണ് മാർത്താണ്ഡപ്പുഴയും മംഗലപ്പുഴയും. പിറവം പട്ടണം ഏത് നദീതീരത്താണ്? മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്താണ് ഈ പിറവം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പിറവം പട്ടണം മൂവാറ്റുപുഴ ആറിൻ്റെ നദീതീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് മാമാങ്കം നടന്നിരുന്ന സ്ഥലം ഏതാണ്? തിരുനാവായ. ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് മാമാങ്കം നടന്നിരുന്ന സ്ഥലമാണ് തിരുനാവായ. വൈദ്യുതി ഉൽപ്പാദനത്തിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് പെരിയാർ. ചാലക്കുടിപ്പുഴ പതിക്കുന്നത് ഏത് കായലിലാണ്? കൊടുങ്ങല്ലൂർ കായൽ. ചാലക്കുടിപ്പുഴ പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായലിലാണ്. പമ്പയിലുള്ള പ്രസിദ്ധമായ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി. പമ്പയിലുള്ള പ്രസിദ്ധമായ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം 1966 കേരള PSC ചോദിച്ചു. പാലാ പട്ടണം ഏത് നദീതീരത്താണ്? മീനച്ചിലാറിൻ്റെ തീരത്താണ് ഈ പാലാ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കരമനയാറ്റിലെ പ്രസിദ്ധമായ ഡാം ഏതാണ്? അരുവിക്കര ഡാം. അരുവിക്കര ഡാം കരമനയാറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. കരമനയാറ്റിലെ പ്രസിദ്ധമായ ഒരു ഡാമാണ് ഈ അരുവിക്കര ഡാം. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ കരയിലാണുള്ളത്? നെയ്യാർ. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം എന്ന സ്ഥലത്താണ്. അത് ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ നദിയുടെ തീരത്താണ് ഈ അരുവിപ്പുറം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ പാഴൂർ പടിപ്പുര ഏത് നദീതീരത്താണ്? മൂവാറ്റുപുഴയാർ. പ്രസിദ്ധമായ പാഴൂർ പടിപ്പുര മൂവാറ്റുപുഴയാറിൻ്റെ തീരത്താണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ എന്നീ ജലപാതകൾ ഏത് നദിയിലാണുള്ളത്? ചാലക്കുടിപ്പുഴയിലാണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ എന്നീ ജലപാതകൾ ചാലക്കുടിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടിപ്പുഴയിലെ പ്രസിദ്ധമായ അണക്കെട്ട് ഏതാണ്? ഷോളയാർ. ഷോളയാർ അണക്കെട്ട് ചാലക്കുടിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1789 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം ആക്രമണം നിർത്തേണ്ടി വന്ന രാജാവ് ആരായിരുന്നു? ടിപ്പു സുൽത്താൻ. 1789 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം ആക്രമണം നിർത്തേണ്ടി വന്ന രാജാവാണ് ടിപ്പു സുൽത്താൻ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ.
തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴ. തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. പമ്പയുടെ ഉത്ഭവം എവിടെയാണ്? പുളിച്ചിമല. പമ്പയുടെ ഉത്ഭവമാണ് പുളിച്ചിമല. പുളിച്ചിമലയിൽ നിന്നുമാണ് പമ്പ നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത 50 ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്ത 50 ചോദ്യങ്ങൾ എല്ലാവരും പഠിക്കണം. കൂടുതൽ PSC വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.